കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കായംകുളം ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ നടത്തി. സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി വി ബൈജു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കായംകുളം ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ നടന്നു. വ്യാപാരി വ്യവസായ സമിതി ഓഫീസ് ഹാളിൽ നടന്ന കൺവെൻഷൻ ഏരിയ പ്രസിഡന്റ് ഇ എ സമീറിന്റെ അധ്യക്ഷതയിലാണ് ചേർന്നത്. സംസ്ഥാന സമിതി ജോയിന്റ് സെക്രട്ടറി ടി വി ബൈജു ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടന ഇടപെട്ടുകൊണ്ട് ഇതുപോലുള്ള ജിയോളജി വകുപ്പിന്റെ ആണെങ്കിലും ടാക്സിന്റെ ആണെങ്കിലും പഞ്ചായത്ത് ലൈസൻസിന്റെ ആണെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസിന്റെ ആണെങ്കിലും ഒക്കെ അദാലത്ത് പോലെ നടത്തിക്കൊണ്ട് നന്നായി പരിഹരിച്ചു പോകുന്ന സ്ഥിതി. അപ്പോഴാണ് നമ്മൾ ഇഷ്ടപ്പെട്ട സംഘടന, നമ്മൾ പറയുന്ന ലക്ഷണമൊത്ത സംഘടനയായി വ്യാപാരി വ്യവസായ സമിതി മാറുന്നത്. ഇപ്പോൾ ഏകോപന സമിതിയുടെ ഈ ആലപ്പുഴ പട്ടണത്തിൽ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ച, ക്ഷേമനിധിയുടെ അപേക്ഷാ ഫോറമൊക്കെ മേടിച്ച് തിരുവനന്തപുരത്ത് കൊണ്ട് കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഭീമമായ തുകയാണ് മേടിച്ചുകൊണ്ടുപോകുന്നത്. നമ്മൾ അതിനും തീരുമാനിച്ചിട്ടുണ്ട് 100 രൂപയെ വാങ്ങിക്കാൻ കഴിയൂ എന്ന് തീരുമാനിച്ചു. നേരത്തെ 50 ആയിരുന്നു, ഇപ്പോൾ വണ്ടിക്കൂലിയൊക്കെ വർദ്ധിച്ചപ്പോൾ 100 ആക്കി മാറ്റിയിട്ടുണ്ട്. മറ്റത് 500 ആയിരം എന്നാലും കൊടുക്കും. സെമീറക്കനെ പോലെയുള്ള വമ്പൻ കച്ചവടക്കാരുണ്ടെങ്കിൽ 500 രൂപ കൊടുത്താലും അത് അതിശോക്തിയായിട്ട് കാണേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ കച്ചവടം 5000 രൂപയുടെ 500000 രൂപയുടെ കച്ചവടം ചെയ്യാം, അപ്പോൾ 500 രൂപ കൊടുത്താലും പൊക്കോട്ടെ എന്ന് പറയും. പക്ഷേ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് 100 രൂപയെ വാങ്ങാവൂ. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാ വ്യാപാരികൾക്കും നമ്മുടെ സംഘടനയിലേക്ക് വരാനൊരു മടിയുണ്ടാവും. എന്ന് വെച്ചാൽ സംഘടനയ്ക്ക് ഗുണകരമായി നീക്കണമെന്നും സംഘടന മറ്റ് വ്യാപാരികളെ കൂടി കെട്ടിപ്പിടിച്ച് മുന്നോട്ട് തോളോട് തോളി ചേർത്ത് കൊണ്ടുപോകാനാണെന്നും നമ്മളുടെ എല്ലാ വിഭാഗം വ്യാപാരികളും ഒരേ ടേണോവറുള്ളവരല്ല എന്നും സെമീറക്കയെ പോലെ കാഴ്ചപ്പാടോടുകൂടി താഴെത്തട്ടിലുള്ളവരോട് കൂടി കൈകോർത്ത് പിടിക്കുവാൻ കഴിയുന്നവർ ഏകോപന സമിതിയിൽ കുറവായിട്ടുള്ളവരായിട്ടുള്ളതുകൊണ്ടാണ് നമ്മുടെ സംഘടന ഇന്ന് കേരളത്തിൽ ഏറ്റവും അംഗബലമുള്ള സംഘടനയായി 2023 മെമ്പർഷിപ്പ് വന്നപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. കായംകുളത്ത് ഞാൻ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം മെമ്പർഷിപ്പ് വാഗ്ദിക്കാൻ തരും, യൂണിറ്റുകളിൽ കമ്മിറ്റി കൂടുന്ന കാര്യങ്ങൾ നമ്മൾ പറയും, ഏരിയകളിൽ കമ്മിറ്റി കൂടുന്ന കാര്യങ്ങൾ പറയും. ഏരിയ കമ്മിറ്റികളൊക്കെ ഫലപ്രദമായി നടക്കുമെങ്കിലും അന്നെനിക്ക് സംശയമുണ്ടായിരുന്നു യൂണിറ്റുകളൊക്കെ ഫലപ്രദമായി നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു 1.5 വർഷമായി എനിക്ക് തോന്നാറുണ്ട് യൂണിറ്റുകൾ ഇവിടെയും ഫലപ്രദമായി നടക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ പങ്കാളിത്തം ഉണ്ടാകുന്നത്. ഏരിയ സെക്രട്ടറി എ എ വാഹിദ് പ്രവർത്തന റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി എസ് ശരത് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. കൺവെൻഷനിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഫിറോസ് ഖാൻ, സതീഷ് പാലശ്ശേരി, ലീല ഗോകുൽ, എം എ സമദ്, ഹസൻ കുഞ്ഞ്, എൻ ശിവൻപിള്ള, ബഷീർകുട്ടി, ജെ കെ നിസാം തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ പ്രസിഡന്റ് ഇ എ സമീർ, സെക്രട്ടറി എ എ വാഹിദ്, ട്രഷറർ എസ് ഫിറോസ് ഖാൻ, എം എ സമദ്, ഭാരവാഹികളായി എൻ ശിവൻപിള്ള, ജെ കെ നിസാം, ഇർഷാദ് പൊന്നാരേത്ത്, ബഷീർകുട്ടി, ഹുസൈൻ കളീക്കൽ, സുരേഷ് ബാബു, അബ്ദുൾ സലീം കളത്തിൽ, അനസ് മെഡിക്കൽ, ശ്രീലേഖ, സാബു പൊന്നൂസ്, ശ്രീലത എന്നിവരെ തെരഞ്ഞെടുത്തു. കായംകുളം.